ഫിലിമിങ്ക രജിന്റെ ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് മാന്യ സിനിമാ പ്രേമികൾക്ക് സ്വാഗതം ലൈക്ക പ്രൊഡക്ഷൻസ് നിർമ്മിച്ച് രജനീകാന്ത് ഒരു പ്രധാനപ്പെട്ട റോളിലെത്തുന്ന വിഷ്ണു വിശാൽ വിക്രാന്ത് എന്നിവർ പ്രധാന റോളുകളിലെത്തുന്ന അടുത്ത തമിഴ് സിനിമയാണ് ലാൽ സലാം സ്പോർട്സ് ഡ്രാമ വിഭാഗത്തിൽ പെടുന്ന ലാൽ സലാം എന്ന സിനിമയുടെ ചിത്രീകരണം ഇന്ന് ആരംഭിക്കപ്പെട്ടിരിക്കുകയാണ് ഐശ്വര്യ രജനീകാന്ത് ആണോ സിനിമ സംവിധാനം ചെയ്യുക ചിത്രത്തിലേക്ക് ജയിലർ എന്ന സിനിമയുടെ ഷൂട്ടിംഗിന് ശേഷം രജനീകാന്ത് വൈകാതെ ജോയിൻ ചെയ്യുന്നതാണ് മോളിവുഡിൽ നിന്നും ഉടൻ റിലീസ് ചെയ്യാനായിട്ടിരിക്കുന്ന സിനിമയാണ് ഹെർ പാർവതി ഉർവശി തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തുന്ന സിനിമയുടെ പ്രൊമോ വീഡിയോ ഗാനം ഇന്ന് വൈകിട്ടോടെ പുറത്തു വന്നിരിക്കുകയാണ് ഉർവശി നായിക വശത്തിലെത്തുന്ന മറ്റൊരു മലയാളം സിനിമയാണ് ഭാവന ഹണി റോസ് അമ്മ തന്നെ പ്രധാന റോളുകൾ എത്തുന്ന റാണി ശങ്കർ രാമകൃഷ്ണൻ സംവിധാനം ചെന്നിട്ടിരിക്കുന്ന സിനിമയുടെ ഷൂട്ടിംഗ് നേരത്തെ പൂർത്തിയാക്കിയതാണ് ചിത്രം ഉടൻ റിലീസിനെത്തും വണങ്ങാൻ എന്ന സിനിമ സൂര്യ നേരത്തെ ഉപേക്ഷിച്ച തമിഴ് സിനിമയാണ് ബാല സംവിധാനം ചെയ്ത സിനിമയിലെ സൂര്യ ഏകദേശം മുപ്പതോളം ദിവസങ്ങൾ അഭിനയിച്ചതിനു ശേഷമാണ് സിനിമയിൽ നിന്നും പിന്മാറിയത് ഇപ്പോഴത്തെ സൂര്യ ഉപേക്ഷിച്ച സിനിമയിലെ അരുൺ വിജയ് നായികനെ എത്തുന്നു ഇന്ന് സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കപ്പെട്ടിരിക്കുകയാണ് സിനിമയുടെ പേരിൽ മാറ്റമുണ്ടാകുമെന്നാണ് റിപ്പോർട്ട് ബോളിവുഡിൽ നിന്നും ഈ മാസം തിയേറ്ററുകളിലേക്ക് എത്തുന്ന അടുത്തൊരു വമ്പൻ സിനിമയാണ് ബോല കൈദി എന്ന സിനിമയുടെ ഹിന്ദി റീമേക്കായിട്ട് വരാനിരിക്കുന്ന അജയ് ദേവ്ഗൺ തബു എന്നിവർ പ്രധാന റോളുകളിലെത്തുന്ന ത്രീ ഡി ഉൾപ്പെടെയുള്ള ഫോർമാറ്റുകളിൽ വരാനിരിക്കുന്ന ബോലയുടെ ഏറ്റവും പുതിയ ട്രെയിലർ ഇന്നലെ പുറത്തു വന്നിരിക്കുകയാണ് ട്രെയിലറിന് മികച്ച അഭിപ്രായങ്ങൾ നേരിടക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നു ഇരുപത്തിയഞ്ച് മില്ലിയണിലധികം വ്യൂവേഴ്സ് ട്രെയിലർ നേരിടത്തിരിക്കുകയാണ് മാർച്ച് മുപ്പതിന് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും ഈ വർഷം ുഡിൽ നിന്നും തിയേറ്ററുകളിലേക്ക് ഒരുങ്ങുന്ന ബിഗ് ബഡ്ജെറ്റ് പാനന്തര സിനിമയാണ് ടൊവിനോ നായനെത്തുന്ന അജയന്റെ രണ്ടാം മോഷണം കഴിഞ്ഞ ദിവസം ടൊവനോട് ഈ സിനിമയിലെ ഷെഡ്യൂൾ എല്ലാം തന്നെ പൂർത്തിയാക്കപ്പെട്ടിരുന്നു സിനിമയുടെ ചിത്രീകരണം യഥാർത്ഥത്തിൽ നാളെ പൂർത്തിയാകേണ്ടതായിരുന്നു എന്നാൽ സിനിമയുടെ സെറ്റിൽ അപ്രതീക്ഷിതമായിട്ട് തീപിടുത്തം ഉണ്ടായതിനാൽ സിനിമയുടെ ഷൂട്ടിംഗ് രണ്ട് രണ്ടു കൂടി നീട്ടിയിരിക്കുകയാണ് മാർച്ച് പത്താം തീയതി സിനിമയുടെ മുഴുവൻ ചിത്രീകരണം പൂർത്തിയാകും കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ട് കാത്തിരിക്കൂ ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്ന മോളിവുഡിലെ അടുത്തൊരു വമ്പൻ സിനിമയാണ് നിവിൻ ബോളി നായകനെത്തുന്ന തുറമുഖം ഇതുവരെ വലിയ പ്രമോഷൻ ഇല്ലാതെ തിയേറ്ററുകളിലേക്ക് എത്താനിരുന്ന തുറമുഖം എന്ന സിനിമയുടെ മീറ്റ് നാളെ കൊച്ചിയിൽ ഉച്ച കഴിഞ്ഞ് മൂന്ന് മുപ്പതിന് നടക്കുകയാണ് വളരെ വൈകിയ വേളയിൽ തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയുടെ അവസാന പ്രമോഷൻ പരിപാടിയിൽ നിവിൻപോളി പങ്കെടുക്കുമോ എന്നതാണ് നിലവിൽ ചോദ്യചിഹ്നം ഇതിനിടയിലെ തുറമുഖം എന്ന സിനിമയുടെ ഡ്യൂറേഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ബോളിവുഡിലെ സമീപകാലത്ത് മറ്റൊരു ഡ്യൂറേഷൻ കൂടുതലുള്ള സിനിമയായിട്ട് തുറമുഖം മാറുകയാണ് രണ്ട് മണിക്കൂർ അൻപത്തിനാല് മിനിറ്റ് ആണ് യു എ സർട്ടിഫിക്കറ്റ് ലഭ്യമായ തുറമുഖം എന്ന സിനിമയുടെ ദൈർഘ്യം അപ്പോൾ നമുക്ക് കാത്തിരിക്കാം തുറമുഖം എന്ന സിനിമയുടെ നാളെ വരാൻ കൂടുതൽ റിപ്പോർട്ടുകൾ കേട്ട് മമുക്കയുടെ നിലവിൽ ചിത്രീകരണം നടക്കുന്ന കണ്ണൂർ സ്കോഡ് എന്ന സിനിമയ്ക്ക് ശേഷം മമുക്ക അടുത്തതായിട്ട് ജോയിൻ ചെയ്യുക ഡിനോ ഡെനിസിന്റെ സംവിധാനത്തിൽ വരാനിരിക്കുന്ന സിനിമയിലേക്കാണ് എന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ് തിയേറ്റർ ഓഫ് ഡ്രീംസ് നിർമ്മിക്കുന്ന സിനിമ ഒരു ബിഗ് ബഡ്ജറ്റ് ഗെയിം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് യഥാർത്ഥത്തിലുള്ള സിനിമയുടെ ചിത്രീകരണം ഈ മാർച്ച് മാസം ആരംഭിക്കേണ്ടിരുന്നതായിരുന്നു എന്നാൽ ഒരു മാസത്തേക്ക് സിനിമയുടെ ചിത്രീകരണം നീട്ടിയിരിക്കുകയാണ് ഏപ്രിൽ മാസം സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കും കൂടുതൽ ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ